62 പിന്നെ അന്ന് തൊട്ടിട്ട് കുവൈറ്റിൽ തന്നെയായിരുന്നു. പിന്നെ അവിടെ നല്ല നില നാലഞ്ച് റെസ്റ്റോറൻറ്റുകളും സ്ഥാപനങ്ങളൊക്കെ ഉണ്ടാക്കി ഫാമിലിനൊക്കെ അങ്ങോട്ട് കൊണ്ടുപോയി. യുദ്ധകാലത്തെല്ലാം നഷ്ടപ്പെട്ടു. ഒരു മുന്നറിയിപ്പും ഇല്ലാതെ കണ്ട് കണ്ടാണ് അവർ ഇങ്ങോട്ട് കയറിയത്. കയറിയത് നമ്മളെ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, E.V.അഹമ്മദ് എന്ന് പറഞ്ഞ് കണ്ടൊരാൾ, ഇവിടെ പടിഞ്ഞാട്ട് പോയാൽ അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, ലക്കി റെസ്റ്റോറൻ്റ് എന്ന് പറയുന്നത്. കുവൈത്ത് ടൗണിൻ്റെ കവാടാണ്. അവിടെ വന്ന് ആദ്യം തന്നെ ഒരു അസൻ എന്ന് പറഞ്ഞു കേട്ടൊരുത്തൻ ഈ ഉള്ളി വെട്ടിക്കൊണ്ടിരുന്നിരുന്ന മിലിറ്ററിക്കാരുണ്ട്. വന്നിട്ട് നോക്കുമ്പോൾ കത്തിയായി, വാല് തുറക്കെ മുട്ടി, വാതിൽക്കെ മുട്ടിയപ്പോൾ അപ്പം കത്തിയായിട്ടാണ് വന്നത്. അപ്പം തന്നെ അവിടെ ഇട്ടിട്ട് അപ്പം തന്നെ വെടിവെച്ച് വന്നു. കത്തി ആരെ ആക്രമിക്കാനൊന്നുമല്ല, ഉള്ളി വെട്ടിയെടുത്ത കത്തി, ചെറിയ കത്തി കയ്യിലുണ്ടായിരുന്നു. അതിനപ്പോൾ തന്നെ അവിടെ വീണ്. പിന്നെ ഒരു ജോൺ എന്ന് പറഞ്ഞു കണ്ടിട്ട് കൊല്ലത്തേരുണ്ടായിരുന്നു, അവനക്ക് വെടിയേറ്റ് തലക്ക്. എന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടുന്ന് ശ്രീചിത്തരെന്നൊക്കെ വളരെയധികം സീരിയസ് ചെയ്തിട്ട് തലയോട്ടി മാറ്റി വെച്ച് അവൻ പിന്നെ കുറേ കാലമൊക്കെ ജീവിച്ച് പിന്നെ ഇപ്പോൾ മരിച്ച്. പിന്നെ അവർ ചെയ്തിട്ടുള്ളതൊക്കെ ഭയങ്കര ക്രൂരമായിട്ടുള്ള ധന്യമാണ്. ഈ കനാല് തുറന്നിട്ടുണ്ടായിരുന്നു, അപ്പം അതിൽ അവിടുന്ന് ഓടിക്കൂടിക്കാണ്ട് ഓടിയിട്ട് ആൾക്കാർ യുദ്ധം തോക്കുമായിട്ട് വരുന്ന സമയത്ത് ഇതിൽ വീഴും ഈ തോക്ക് ഈ കനാല്. അപ്പോൾ അതോടുകൂടി മണ്ണിട്ട് മൂടിയുള്ള ചരിത്രമൊക്കെ ഉണ്ട്. ക്രോസൊക്കെ വളരെയധികം സഹായം ചെയ്തിട്ടുണ്ട്. അവർ ഇല്ലാന്ന് വെച്ചാൽ ഒറ്റൊന്ന് ഇന്ത്യ കാണില്ലായിരുന്നു. ഒന്നും ഒരു കടകളും ഒന്നും ഇല്ലാത്തവരൊക്കെ എഴുതി കൊടുത്ത് കണ്ട് കോടിക്കണക്കിന് ഉണ്ടാക്കി. എനിക്കന്ന് 5 സ്ഥാപനം ഉണ്ടായിരുന്നു. ഞാനതൊന്നൊരു സത്യമാവുന്നു എന്നും അത് ഒരു പ്രായോഗികമായി കണ്ടിട്ട് പുലരുമെന്നൊന്നും നമ്മൾക്ക് ഒരു ചിന്താഗതി ഉണ്ടായിരുന്നില്ല. എനിക്കൊന്നും കിട്ടിയില്ല. 5 സ്ഥാപനം ഉണ്ടായിട്ട് വ്യക്തികൾക്ക് കിട്ടുന്ന ഒരു നഷ്ടപരിഹാരമുണ്ട്, അതുമാത്രം കിട്ടി. ലോകത്തിലെ ഏറ്റവും മൂല്യം കൂടിയ നാണയമായിരുന്നു കുവൈത്ത് ദിനാർ. പിന്നെ ആ കുവൈത്ത് ദിനാറിൻ്റെ മൂല്യം ആണ്ട് വർദ്ധിച്ച് 200 റുപ്യ വരെ ആയി. ശരിയായ രേഖ ജോർഡാൻ വഴിക്ക് ഇന്ത്യ ഗവൺമെൻറ് ചെയ്ത് തന്നെയാണ് അതിൻ്റെ ശരിയായ വശം. കാരണം ജോർഡാനിലേക്കൊന്നും അങ്ങനെ ആളെ കയറ്റിയേക്കാനൊന്നും പറ്റില്ല. അതിനൊക്കെ ഇന്ത്യ ഗവൺമെൻറ് വേണ്ട സംവിധാനങ്ങൾ അതിൻ്റെ രാജാവിനെ പോയി കണ്ട് എംബസിനെ കണ്ട് മറ്റുള്ളവരൊക്കെ ആക്കി അതിന് വേണ്ട സംവിധാനങ്ങളൊക്കെ ചെയ്ത് റെഡ് ക്രോസിനെ ഏൽപ്പിച്ചു. റെഡ് ക്രോസ് തമ്പുകൾ ലക്ഷക്കണക്കിന് തമ്പുകളാണ് അന്ന് ഇതായത്. അതിലൊരു തമ്പയിൽ 6 ആൾ 5 ആൾ കൊണ്ടുപോയി കണ്ടിടും. പക്ഷേ എനിക്ക് അവിടുന്ന് ഇതായി, അസുഖം ബാധിച്ചു.
പെയർലെസ്സായി ജോർഡാൻ മരുഭൂമിയിൽ നിന്ന്. അപ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ സ്ഥാപനങ്ങളുടെ ഉടമയും കുറേ സമ്പത്തിൻ്റെ ഉടമയായിരുന്നല്ലോ. പെട്ടെന്ന് ഒരു സമയത്ത് ഭിക്ഷ തണ്ടനയാതിയിലത്തെ ഒരു അനുഭൂതിയാണ് നമ്മൾക്കുണ്ടായത്. ആ ഫീലിംഗ് വന്നോടുകൂടി ഒരു ഭാഗം തന്നെ തളർന്നു പോയി. ഈ ഭാഗം തളർന്നപ്പോൾ അവർ ഇതിനെ പരിഗണിച്ച് പ്രത്യേക പരിഗണനയിൽ അവർ എന്നെ അതുപോലത്തെ കുറേ ആൾക്കാരെ കയറ്റിവിട്ടു. ഇവിടെ ആ സമയത്ത് യുദ്ധകാലങ്ങളിൽ അന്ന് 28 ആളുകൾ ഇന്ത്യ ഒപ്പം ജോലിക്കുണ്ടായിരുന്നു. അവർക്ക് അവരൊന്നും ശമ്പളം മേടിക്കാറില്ല, കാരണം അത്രയും വിശ്വസ്തതയാണ് നമ്മളെ. അവർ പോകുമ്പോഴും ഒരു കൊല്ലത്തിൽ ടിക്കറ്റും ഈ അവരെ കണക്ക് നോക്കി കണ്ടിട്ട് ഉള്ള കൊടുക്കാനുള്ളതൊക്കെ കൊടുത്ത് കണ്ടിട്ട് പോല ഇതൊക്കെ കെട്ടിക്കിടുന്നു, കടബാധ്യത വർദ്ധിച്ചു. അങ്ങനെ ഇവിടെ എല്ലാവരും തിരിച്ചു വന്നിട്ട് നോക്കുമ്പോൾ ഓരോരുത്തരും ഇവിടെ വരവ് തുടങ്ങി. ഉള്ള സ്വത്തൊക്കെ വിറ്റ് കണ്ടിട്ട് അവർക്ക് കടം വീട്ടി. ഞാൻ 78 കുവൈത്തിൽ പോയി. അങ്ങനെ അവിടെ ജോലിയെടുത്ത് തിരക്കില്ലാത്തൊരു ജോലിയൊക്കെ ആയിരുന്നു. ആദ്യം ഒരു സിനിമ തിയേറ്ററിൽ, പിന്നെ അങ്ങനെ ഇങ്ങനെ മാറി മാറി പിന്നെ ബാങ്കിൽ കയറി. ബാങ്കിൽ തിരക്കില്ലാത്തൊരു ജോലിയായിരുന്നു കുവൈത്തിൽ, കൊമേഴ്ഷ്യൽ ബാങ്കിൽ. അന്ന് ഞാൻ രാവിലെ ജോലിക്ക് പോണ സമയത്ത് ബസ്സിൽ പോയി ചെന്നിട്ട് നോക്കുമ്പോൾ മിലിറ്ററി വളഞ്ഞെടുക്കണം, മിലിറ്ററി വളഞ്ഞെടുക്കണം നോക്കുമ്പോൾ അങ്ങോട്ട് കടക്കാനും പറ്റില്ല. അപ്പോൾ അന്വേഷിച്ച് പിടിച്ചു നോക്കിയാൽ കുവൈത്ത് കീഴടക്കി ഇരിക്കാന്ന് പറഞ്ഞു. പിന്നെ ഒരു സുപ്രഭാതത്തിൽ അവർ പറഞ്ഞ് ബാങ്കിൽ ജോലിക്ക് കയറാൻ എല്ലാ സ്റ്റാഫിനോടും കയറാൻ പറഞ്ഞു. ഇറാഖ് ഗവൺമെൻറ് അങ്ങനെ കയറി. 2 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു തരമാറ്റം തുടങ്ങി. 2 മാസം ഒരു ആദ്യത്തെ മാസം നമുക്ക് കുവൈത്തി ദിനാറ് ശമ്പളം തന്നു. 2-ാമത്തെ മാസത്തിൽ ശമ്പളം കുവൈത്തി ദിനാറ് തരില്ല, ഇറാഖി ദിനാറ് തരുള്ളൂ, വേണ്ടാന്നും പറഞ്ഞു ഞങ്ങൾ. അപ്പോൾ അതിലിടയ്ക്ക് ഇവർ സേഫ് കസ്റ്റഡി ബാങ്കിൻ്റെ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് ഞങ്ങളോട് പറഞ്ഞ്, ഞങ്ങളെ കൂട്ടിപ്പോയി, തോക്കും പിടിച്ചിട്ട് ഇവർ പിന്നിലെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ് പൈസ ഒക്കെ എടുക്കാൻ പറഞ്ഞു. പിന്നെ അവർ ലോക്ക് തുറന്ന് പണങ്ങളൊക്കെ അവരെടുത്ത് അട്ടിയട്ടിയായിട്ട് ഞങ്ങളെ കൊണ്ട് ഇടിപ്പിക്കുകയാണ്. സ്വർണത്തിൻ്റെ കട്ടികളും വെള്ളിയുടെ കട്ടികളും ഇതൊക്കെ ബാങ്കിൽ സ്റ്റോക്കാണല്ലോ, അതൊക്കെ എടുത്ത് അവർ കംപ്ലീറ്റ് കാലിയാക്കി. ഞാൻ എന്നിട്ടും അവിടെ പിടിച്ചു നിന്ന്. ഈ യുദ്ധത്തിൽ ഞങ്ങളിപ്പോൾ പോകും വരും പുറത്തു പോകും. അപ്പോൾ ഓരോരോ സ്ഥലങ്ങളിൽ കുവൈത്തികളെ കൊന്നിട്ട് കെട്ടി തൂക്കിയിട്ട് ഇങ്ങനെ കിടക്കണം. ഇത് കാണുമ്പോൾ ഹൃദയം പൊട്ടുക. കുവൈത്തി പൗരന്മാരെ കൊന്നിട്ട് തൂക്കി കെട്ടി ഞാത്തിടുന്ന ക്രെയിൻമലും അവിടെ ഇവിടെയൊക്കെ ഭയങ്കര ബിൽഡിങ്ങിൻ്റെ ഒക്കെ ക്രെയിൻ ഉണ്ടാക്കണ ആ ഇമ്മിൽ കെട്ടി ഞാത്തിക്കെടുക്കുമ്പോൾ ഇത് കാണുമ്പോൾ ആർക്കും സഹിക്കില്ല. കുവൈത്തി മാത്രം തിരഞ്ഞു പിടിച്ചിട്ട് പോകുന്നത് ഞങ്ങൾ എൻ്റെ ഞാൻ പോരാൻ തന്നെ കാരണം ഞാൻ പോരില്ല എന്ന് വെച്ചാണ്. എല്ലാവരും നാട്ടിലേക്ക് പോയി, ലാസ്റ്റാണ് ഞാൻ പോരണത്. അപ്പോൾ അവിടെ അനൗൺസ് ചെയ്ത് ഇനി ഇവിടുന്ന് ഇറാഖിലേക്ക് അമ്മാനിലേക്ക് ഇനി ബസ്സില്ല. കുറച്ച് പേര് അവിടെ പേര് കൊടുത്ത് ഞങ്ങളെ അന്നത്തെ അന്നല്ല ലാസ്റ്റ് ബസ് അമ്മാനിലേക്ക് പോയി. അമ്മാനിലുള്ള അനുഭവങ്ങൾ അവിടെ വളരെ കഷ്ടപ്പാടായിരുന്നു. ഭക്ഷണത്തിൻ്റെ കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ട് അവിടെ ഒരാഴ്ച നിന്നു. ലാസ്റ്റ് ഒരു ചാർട്ടേഡ് പ്ലാന് ബോംബെയിലേക്ക്. യാതൊരു ബന്ധമില്ലല്ലോ, കത്തിടപാട് നടക്കാനോ അല്ലെങ്കിൽ ഇനി ടെലിഫോൺ ബന്ധങ്ങളോ അതൊന്നും ഒക്കെ വിശേഷിച്ചെടുക്കല്ലേ. അങ്ങനെ പെട്ടുപോയിട്ടുണ്ട്. ഇവിടെ ഒരുവിധ ആൾക്കാരൊക്കെ ഞാൻ മരിച്ചു എന്നാണ് വിചാരിച്ചുള്ളത്. അങ്ങനെ 3 മാസം വരെ ഇവരെ കാണാണ്ടായി. എല്ലാവരും കൊണ്ടുവരില്ല. എല്ലാതും കഴിഞ്ഞ ശേഷം പിന്നെ ഞങ്ങളൊക്കെ ഇവിടെ ഭയങ്കര ഇനിയിപ്പോൾ ഇയാളെ ഞങ്ങൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ, അത്ര വിഷമത്തിലായി വീടൊക്കെ. ഞങ്ങൾക്ക് ഞങ്ങളെ 4 ഭാഗത്തുള്ള ആൾക്കാർ ഞങ്ങൾ ബന്ധുക്കളൊക്കെ വന്ന് ഞങ്ങളെ സമാധാനിപ്പിച്ചായിരുന്നു. ഞങ്ങൾ ഭക്ഷണം പോലും വെച്ച് കഴിച്ചിരുന്നില്ല. മൂപ്പര് കയ്യിൽ നിന്ന് പോയി തന്നെ വിചാരിച്ചിരുന്നത്. മലയാളി സുഹൃത്തുക്കൾ, ഈ ഗവൺമെൻറ് നിങ്ങളോട് വാഗ്ദാനം ചെയ്ത് ഒന്നും ചെയ്യില്ല. ഞാനിവിടെ എൻ്റെ വീടിപ്പോൾ ആകെ പൊളിഞ്ഞ് ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന അവസ്ഥയിലാണ്.
ഇപ്പം ഞാനൊരു അപേക്ഷ കൊടുത്ത് 200,000 രൂപ പാസ്സായി, ഞങ്ങൾക്ക് രണ്ടാൾക്കാണ് ഇവിടെ പാസ്സായത്, ഇതിലൊരാൾക്ക് കിട്ടി. എനിക്ക് 15 സെൻറ്റ് സ്ഥലവും കയറി കിടക്കാൻ ഒരു വീടും ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അത് അതും തഴഞ്ഞു. GCC കൺട്രിയിൽ എന്തനുഭവിച്ചാലും ഒരു തിരിച്ചു വരുന്നവർക്ക് ഇവർ ചെയ്യാന്ന് പറയുന്നത് ഒന്നും ചെയ്യില്ല. ഞാൻ അനുഭവസ്ഥനാണ്, പല വാഗ്ദാനങ്ങളും നിങ്ങൾ ചെയ്യും, ഇവർ ചെയ്യേണ്ട. അന്ന് ഞങ്ങളോട് പറഞ്ഞ ഈ KP വിശ്വനാഥൻ അന്ന് വനം വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഞങ്ങളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ ഒന്നും പാലിച്ചില്ല. ഞങ്ങൾക്ക് ഒരു വകയിലും ഒന്നുമില്ല, ഞങ്ങൾ മാത്രമുണ്ട്. ഞങ്ങൾക്ക് എവിടെ നിന്ന് പിടിച്ചാലും ഞങ്ങൾക്കൊരു ഇതുമില്ല. '78 കുവൈറ്റിൽ പോയി, പിന്നെ 90s ഈ കുഴപ്പം കഴിഞ്ഞതും തിരിച്ചു വരവൊക്കെ ഉണ്ടായിട്ടുള്ളത്. അവിടെ ആ ഹോട്ടലിൽ മൂത്ത ജ്യേഷ്ഠണ്ട്. അപ്പോൾ അവർ കാലത്തെണീറ്റ് വരാൻ നേരം വഴുകി പുള്ളി. ആ സമയത്താണ് അവിടെ യുദ്ധത്തിൻ്റെതൊക്കെ ഉണ്ടായിരുന്നത്. എന്താണെന്നുള്ളത് പുള്ളിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, ആർക്കും മനസ്സിലായില്ല ഹോട്ടലിൽ. അപ്പോൾ അവിടെ ഒരു പട്ടാമ്പിക്കാരൻ അസൻ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു. പുള്ളി കിച്ചണിൽ ജോലി എടുത്തിരുന്ന ആളാണ്. പുള്ളി എന്തോ എടുക്കാൻ വേണ്ടി കത്തിയായിട്ട് വന്ന സമയത്താണ് റോട്ടിൽ കൂടെ വെടി വെച്ച് പോകുമ്പോൾ വെടിയുണ്ടത്. ആ സ്പോട്ടിൽ അയാൾ മരിച്ചു. വേറൊരാൾക്ക് വെടിയുടെ ചീള് തറച്ചു, ജോൺ എന്ന് പറഞ്ഞിട്ട്, മാവേലിക്കര.